ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി കോംബോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഹണി ഗാർലിക് ചിക്കൻ വിത്ത് ഗാർലിക് റൈസ് ആണ് ഹണിയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റെ എങ്കിലും അത്ര മധുരമൊന്നുമില്ല ഒരു ചെറിയ മധുരവും എരിവും പുളിയും ഒക്കെ കൂടി ചേർന്ന ഒരു ഫ്ലേവറാണ് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ സിമ്പിളായിട്ടുള്ള ഒരു ഗാർലിക് റൈസും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ബോൺലെസ് ചിക്കൻ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് രണ്ട് ചിക്കൻ ബ്രസ്റ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു കാൽ സ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂണോളം കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഒരു മുട്ട ഇനി അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക സോയാ സോസ് ചേർക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കോൺഫ്ലോർ ചേർക്കണം ചെറിയ സ്പൂണിന് നാല് സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പകുതി മൈദയും പകുതി കോൺഫ്ലോറും ആയിട്ടും ചേർത്ത് കൊടുക്കാം പക്ഷേ കോൺഫ്ലോർ മാത്രം ചേർക്കുന്നതായിരിക്കും ചിക്കൻ കുറച്ചുകൂടി സോഫ്റ്റ് ആകുന്നത് ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക ആ ഒരു ടൈമിൽ നമുക്കൊരു സോസ് തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുക ഇനി അതിൻ്റെ കൂടെ രണ്ടര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ വിനഗർ ചേർക്കുക ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതും രണ്ട് ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തേൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും മുക്കാൽ ടേബിൾ സ്പൂൺ സെസമി സീഡ്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെളുത്ത വെള്ളമാണ് ലാസ്റ്റ് ചേർത്തത് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അത് കലക്കി വെക്കുക അതൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ആ ചിക്കൻ ഒന്ന് നേരത്തെ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തു എടുക്കാം പിന്നെ തിരിച്ച് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വെന്ത് കഴിയുമ്പോൾ അത് ആ പാനിൽ നിന്ന് മാറ്റി വെക്കുക പാനിൽ ബാക്കിയുള്ള ഓയിലുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം ഇനി ഓയിലിൻ്റെ ആവശ്യമില്ല ഓയിൽ മാറ്റിയതിന് ശേഷം ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സോസിൻ്റെ കൂട്ടൊഴിച്ച് കൊടുക്കുക ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതിയാവും ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പൊന്ന് കറക്റ്റ് ചെയ്യാം നമ്മൾ സോയാ സോസ് ചേർക്കുന്നത് കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ സോസൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കുന്നത് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇത് ഇരിക്കും തോറും നന്നായിട്ട് ഡ്രൈ ആയി വരും ഇനി അഥവാ ഒരുപാട് ഡ്രൈ ആയി പോയെങ്കിൽ ഒരു കാൽ കപ്പ് നല്ല തിളച്ച വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അത്രേ ഉള്ളൂ നമ്മുടെ ഹണി ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കോ അല്ലെങ്കിൽ ഡിന്നറിന് ലഞ്ചിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് ആക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് കുറച്ച് സ്പ്രിംഗ് ഓണിയനും സെസമി സീഡ്സൊക്കെ ഒക്കെ ഒന്ന് നമുക്ക് ഗാർണിഷ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് റൈസ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ആ ബട്ടർ ഇടുന്ന വീഡിയോ വീഡിയോൻ്റെ ഒന്ന് മിസ്സായിപ്പോയി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗാർലിക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇനി അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കരിഞ്ഞു പോകരുത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക ഈ ഒരു പരുവായി കഴിഞ്ഞാൽ അതിലേക്ക് വേവിച്ച റൈസ് ചേർത്ത് കൊടുക്കുക ഒന്നര കപ്പ് ബസ്മതി റൈസ് വേവിച്ചാണ് ഞാൻ ചേർത്തത് ഉപ്പ് മാത്രമായിട്ട് വേവിച്ചാണ് വേറെ മസാലയും കാര്യങ്ങളൊന്നും തന്നെ ചേർത്തിട്ടില്ല ബസ്മതി റൈസിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ അരിവെച്ച് ഇത് ചെയ്തെടുക്കാം ഇനി അതുമെല്ലാം നെയ്ച്ചോറൊക്കെ ബാക്കി വരികയാണെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവ വെച്ച് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസാണ് ഇത് ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തതും രണ്ട് ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഗാർലിക് റൈസ് ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കോംബോ ഒരു അടിപൊളി കോംബോ ആണ് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും സെസമി ഒക്കെ വെച്ച് നമുക്ക് ഒന്ന് ഭംഗിയാക്കി എടുക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ